നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹർജി തള്ളി അമേരിക്കയിലെ ഫെഡറൽ കോടതി. പെൻസിൽവാനിയ സംസ്ഥാനത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. തിരഞ്ഞെടുപ്പ് നീതിയുക്തമായല്ല നടന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം. അതുകൊണ്ട് പെൻസിൽവാനിയയിലെ ജോ ബൈഡന്റെ വിജയം റദ്ദു ചെയ്യണമെന്നും ട്രംപ് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി നിരസിച്ചു. പെൻസിൽവാനിയയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ട്രംപ് ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ചതിക്കപ്പെട്ടുവെന്നാണ് ട്രംപിന്റെ പ്രചരണ വിഭാഗം ആരോപിക്കുന്നത്. മൂന്ന് അപ്പീൽ കോടതി ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ട്രംപിന്റെ വാദങ്ങൾ തള്ളിയത്. തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നുവെന്നുള്ള ട്രംപിന്റെ വാദങ്ങളെ ശരിവെക്കുന്ന തെളിവുകളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നീതി ലഭിച്ചില്ല എന്നുള്ള പരാതികൾ ഗൗരവമുള്ളത് തന്നെയാണെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് നീതിയുക്തമല്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതങ്ങനെ ആകില്ലെന്നും കോടതി വ്യക്തമാക്കി. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ട്രംപ് തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോടതികൾ കയറിയിറങ്ങുകയാണ്. ഇതിനകം 2 ഡസനിലധികം തിരഞ്ഞെടുപ്പ് കേസുകളിൽ ട്രംപ് തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ജോ ബൈഡന്റെ തിരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കില്ലെന്ന നിലപാടാണ് തുടക്കം മുതലേ ട്രംപ് സ്വീകരിക്കുന്നത്. തട്ടിപ്പാണി തിരഞ്ഞെടുപ്പെന്നാണ് വ്യാഴാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയും ട്രംപ് ആവർത്തിച്ചത്. പെൻസിൽവാനിയയും ജോർജിയയും അടക്കമുള്ള ട്രംപിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വൻ വിജയമാണ് ജോ ബൈഡൻ നേടിയത്. പെൻസിൽവാനിയയിലെ ലക്ഷക്കണക്കിന് വോട്ടുകളിൽ തട്ടിപ്പ് നടന്നെന്നും അവ തള്ളണമെന്നുമുള്ള ട്രംപിന്റെ അഭിഭാഷകനായ റൂഡി കിലിയാനിയുടെ ഹർജി പെൻസിൽവാനിയ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ചൊവ്വാഴ്ചയാണ് പെൻസിൽവാനിയയിൽ ജോ ബൈഡന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.